സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും ശ്രദ്ധിക്കുകയായിരുന്നല്ലോ, മൈഗ്രൻസ്. ഇന്നിതാ അതിന്റെ രേഖ ഇന്നത്തെ വചനധ്യാനത്തിന് നാം കണ്ടെത്തും. ദേശാന്തര ഗമനങ്ങളുടെ കൂടുവിട്ട് കൂടേറുന്നതിന്റെ പശ്ചാത്തലത്തിൽ വിടരുന്ന ദൈവസാമീപ്യത്തിന്റെ ഓർമ്മ, ഉടമ്പടിയുടെ നിതാന്തഭാവം. ന്യായാധിപന്മാരുടെ പുസ്തകം 13 സാംസന്റെ ജനനം ഒരു മംഗളവാർത്ത പോലെ ദൈവദൂതൻ അവന്റെ അമ്മയെ അറിയിക്കുകയാണ്. ദാൻ വംശത്തിൽപ്പെട്ട മനോവ എന്നൊരാളുടെ ഭാര്യയാണവൾ. അവർ സോറാ ദേശക്കാരാണ്. യൂദാഗോത്രത്തിന്റെ കൈവശമായിരുന്ന ഒടുവിൽ ദാൻ ഗോത്രത്തിന്റെ കയ്യിലേക്ക് എത്തിച്ചേർന്നൊരു ദേശമാണത്. ന്യായാധിപന്മാർ 15:39-19:14. അതിൽ കുടിയേറ്റത്തിന്റെ കുറി കൂടിയാണ്. മനോവ എന്ന പേരാകട്ടെ വിശ്രമം എന്നാണ് അർത്ഥം. എന്നാൽ വിശ്രമമില്ലാതെ അലയുന്നവന്റെ ഒരു ജീവിത ചിത്രമുണ്ടായാളിൽ. മക്കളുണ്ടാകാനുള്ള പ്രായം ആ ദമ്പതികൾക്ക് കവിഞ്ഞിരുന്നു. ദൈവിക ഉടമ്പടിയുടെ നാൾ വഴികളിൽ ഇങ്ങനെ മക്കളുണ്ടാകാത്ത വിധം പ്രായാധിക്യം വന്ന ഉദരമടഞ്ഞു പോയ മാതാപിതാക്കന്മാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതുപോലെ ഒരു പുത്രൻ ജനിക്കുന്നതിന്റെ വിവരണങ്ങൾ കാണാറുണ്ട്. സാറ റെബേക്ക റാഹേൽ ഇന്നിത മനോവയുടെ ഭാര്യ, പിന്നെ നാം ഇന്ന് തന്നെ കാണുന്ന സ്നാപകന്റെ മാതാവായ എലിസബത്ത്. ലൂക്ക 1:5 യേശുനാഥന്റെ ഒരു മുൻരൂപമാണ് ടൈപ്പ് സാംസൺ എന്ന് കരുതപ്പെടാറുണ്ട്. തന്റെ ജനത്തെ ഫിലിസ്തീയരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവത്താലയക്കപ്പെട്ടവനാണ് സാംസൺ. ആ അർത്ഥത്തിൽ അത് നാഥന്റെ ദൗത്യത്തിന്റെ മുന്നോടി തന്നെയാണ്. മത്തായി 1:21. ഇന്ന് സാംസൺ വളർന്ന് ദൈവപ്രീതിക്ക് പാത്രമായി എന്ന് പറയുമ്പോൾ അത് നാഥനിൽ സംഭവിക്കുന്ന പൂർണ്ണതയുടെ മുന്നുരയുമാകുന്നു. ലൂക്ക 2:52. ഇന്ന് സങ്കീർത്തനം 71 ഇതുപോലെ വീണ്ടെടുപ്പിന്റെ ഒരു കനപ്പെട്ട അനുഭവമാണ് കാഴ്ചവെക്കുന്നത്. നാടുവിട്ടോടുന്നവൻ ഫ്യൂജിറ്റീവിന്റെ പ്രാർത്ഥനയാണിത്. കുടിയേറ്റത്തിന്റെ കഠിന രൂപമാണ് നാടുവിടൽ. സ്വത്തിനെയും ജീവനെയും സുരക്ഷയും മാനിച്ച് ഒരുവൻ നാടുവിട്ടോടുന്നു. ഇനി ദൈവം മാത്രമാണ് അവന് അഭയം. അവൻ ദൈവത്തിൽ അഭയം തേടാനാണ് ഓടുന്നതും. അതുകൊണ്ടാണ് ദൈവത്തെ ഒരു അഭയശിലയായി ഈ സങ്കീർത്തനം വാഴ്ത്തുന്നത്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ ദൈവത്തിന്റെ നീതിയിൽ മാത്രം ആശ്രയിക്കുന്നവന്റെ ശക്തിയാണത്. അതുകൊണ്ട് തന്നെയാണ് ഈ സങ്കീർത്തനത്തിന്റെ മാറ്റൊലി റോമർക്കുള്ള ലേഖനത്തിൽ ആവർത്തിക്കപ്പെടുന്നതും. റോമർ 3:21-10:7. ദൈവം നൽകുന്ന നീതീകരണത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ലേഖനമാണല്ലോ റോമർക്ക് എഴുതിയത്. ഇന്നലെ നാം കണ്ടതുപോലെ സങ്കീർത്തനം 71:19 മറിയത്തിന്റെ സ്തോത്രഗീതത്തിലും ഇടം കണ്ടെത്തുന്നുണ്ട്. ലൂക്ക 1:49 വളരെ വ്യക്തിപരമായ ഒരു അനുഭവമായി മറിയം അത് വായിച്ചെടുക്കുന്നു. വാർദ്ധക്യത്തിലെത്തിയവന്റെ ഒരു പ്രാർത്ഥന കൂടിയാണ് ഈ സങ്കീർത്തനം എന്നത് വളരെ വലിയൊരു സവിശേഷതയാണ്. വാർദ്ധക്യത്തിന്റെ ദൈന്യത ഇവിടെ അതിനാൽ ചാരിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ അതിലുമേറെ ദൈവത്തോട് വിശ്വസ്തനായിരിക്കാനും ദൈവത്തിൽ ശരണപ്പെടാനും ഇത്ര ദീർഘമായ ഒരു കാലയളവ് സമ്മാനിച്ച വാർദ്ധക്യത്തിന്റെ സുഭഗാവസ്ഥയും ഇവിടെ വിടരുകയാണ്. ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ തലനരച്ചയുന്നോളം ദൈവത്തിൽ മാത്രം നീതി തേടിയവന്റെ അത്യാനന്ദം. വാർദ്ധക്യത്തിന്റെ വരൾച്ചകളും ഫലം പറ്റിയ ഭാവങ്ങളും ദൈവമാരിയിൽ പുതുജീവൻ അണിയുന്നതിന്റെ നേരവും നേരനുഭവവും തന്നെയാണിത്.